welcome back to my channel, Tune Up Sheba. എന്തിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ലോക്ക്ഡൌൺ ഒക്കെ ആണ്, നമ്മൾ ആകെ വീട്ടില് പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അമ്മ ടി റോളും കുറയ്ക്കും, നമ്മുടെ ബിഗ് ബോസ് അഡിക്റ്റ് ആണ് അമ്മ. ഇപ്പൊ ഭയങ്കര ബിഗ് ബോസ് അഡിക്റ്റ് ആണ്. അതൊക്കെ ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ, പിന്നെ അമ്മ കാണുന്നു. ഇപ്പൊ ഫുൾ ഫാമിലി കാണാം. അമ്മ ഭയങ്കര അഡിക്റ്റ് ആണ്. ഇപ്പൊ എല്ലാരും എന്തെടുക്കുന്നു, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാം. അപ്പൊ ഞാൻ കുറച്ച് വ്ളോഗ് എടുക്കാം. നമ്മളിങ്ങനെ വ്ളോഗ് ഒക്കെ എടുത്തിട്ട് കൊറേ ആയില്ലേ, ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇപ്പൊ വീഡിയോ എടുക്കുന്ന സമയമില്ല. ഞാൻ ഇപ്പൊ ഇടുന്ന വീഡിയോസ് ആണെങ്കിൽ പണ്ടെടുത്ത് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം പോലും കിടന്ന് ഒരു മൂന്നാല് മാസം മുമ്പത്തെ വീഡിയോസ് വരെയാണ് അത് കിടക്കുന്നത്. ഞാനത് വെറുതെ ഇന്നൊരു വീഡിയോ എടുക്കാവുന്ന. പിന്നെ ഇന്നലെ പരിപാടി, ഇന്ന് നമുക്ക് ഒരു ഫുഡ് ഉണ്ടാക്കാം. ഇന്ന് എല്ലാവർക്കും ഇവിടെ ആക്കിപ്പുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്, ഒരു എക്സ്ട്രാ ഒരു ഹാപ്പി ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബർഗർ ഉണ്ടാക്കാമെന്ന് കരുതി ആ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഹലോ, അപ്പൊ നമ്മൾ കിച്ചണിലെത്തി. അത് നമ്മുടെ ബർഗർ ഉണ്ടാക്കാൻ ബണ്ണിനുള്ള ഡൗ ഒക്കെ സെറ്റ് ആക്കി വെച്ചിരുന്നു. അങ്ങനെ സെറ്റ് ആക്കി കണ്ടിട്ടോ, അപ്പത്തേക്കും നമ്മളൊന്ന് സെറ്റ് ആവട്ടെ. ഞാനിങ്ങനെ ബർഗർ ഉണ്ടാക്കുന്നത് വളരെ റഫായിട്ട് കാണിക്കുന്നുള്ളൂ. അതിന് ആദ്യം രണ്ട് സ്പൂൺ മൈദയും ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു ഒന്ന് മിക്സ് ചെയ്തെന്നാ പറയുന്നത്, ഒന്ന് ചൂടാക്കി ബാറ്ററാക്കി എടുക്കാം. ഇനിക്ക് ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് പച്ചവെള്ളം ഉണ്ടല്ലോ, വെറും ഒന്നുമില്ല, നോർമൽ വാട്ടറാ, അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു ഇത്തിരി ഈസ്റ്റും കൂടി ഇട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഞാനൊരു ഒരു കപ്പ് മൈദ എടുത്തു. പിന്നെ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്, പാൽപ്പൊടി നല്ല ടേസ്റ്റ് ആയിട്ട് വരും. പിന്നെ നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മൈദയുടെ, അതും ആ ഈസ്റ്റിൻ്റെ മിക്സും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മാവ് മാറ്റിയെടുക്കാം. ഇനി പിന്നെ ടേബിൾ ടോപ്പിലിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു 20 മിനിറ്റ്സോളം ഒക്കെ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 3-4 hours ഒക്കെ വെച്ചു പൊങ്ങി വരാൻ വെച്ചിട്ടുള്ളതാണ് ഇത്. പിന്നെ പൊങ്ങി വന്ന ശേഷം പിന്നെ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഒരു മിനിറ്റോളം ഒക്കെ ചെയ്താൽ മതി. ഇങ്ങനെ പൊങ്ങി വന്ന ശേഷം ഇനി നമ്മൾ ഇത്തിരി മൈദയും കൂടെ ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ചെറിയൊരു ബോൾസ്, നമ്മൾ മണ്ണിന് വേണ്ട ബോൾസ് ആക്കി വെച്ചാൽ മതി, സംഭവം സെറ്റ് ആവും. അപ്പൊ നമ്മള് ബണ്ണ് പൊങ്ങാൻ വെച്ചേക്കല്ലോ, ഇവിടെ ബണ്ണ് പൊങ്ങാൻ വെച്ചേക്കല്ലോ. അപ്പൊ ബണ്ണ് ഇനി ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ, അതിനുവേണ്ടി കുറച്ച് പാൽ അതിലേക്ക് വിനാഗിരി ഇട്ട് വെച്ചു. പിന്നെ മിക്സിയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും സവോളയും കൂടി ഇട്ട് അരച്ചെടുത്തു, നല്ല പേസ്റ്റാക്കി ഇതിലേക്ക് മിക്സ് ചെയ്തു ഇതിലേക്ക് ഇട്ടു, പാലിലേക്ക് ഇട്ടു. എന്നിട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് ഒരു 4-5 hours ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് വെക്കണം നല്ലതായിരിക്കും. നമ്മൾ 4-5 hours വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് മാരിനേഷൻ അരമണിക്കൂർക്ക് വെച്ചോളാം. ഇനി സെക്കൻഡ് മാരിനേഷൻ ഒരു മുട്ട, സവോള, വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു കാക്കപ്പോളം മൈദ ഇടുക, ഒരു പൊടിക്ക് വിനാഗിരി ഇടുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് എടുക്കുക, അത്ര സെറ്റ് ആവും. ഇനി നമ്മൾ കുറച്ച് ഓട്സും കോൺഫ്ലെക്സും കൂടി ഇട്ട് ഇത് ആരും പിടിക്കണം, ഞാൻ ജസ്റ്റ് അപ്പോൾ അതൊന്ന് പൊടിച്ച് ഒന്ന് തുറന്നതാണ് ഫുള്ളായി. നമ്മൾ ചിക്കൻ ലാസ്റ്റ് സ്റ്റേജ്, നമ്മുടെ ആ ഫ്രിഡ്ജിലിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതെടുത്ത് നമ്മുടെ ആ ഒരു മിക്സിലൊന്ന് മുക്കിയിട്ട് ആ ഓട്സിൻ്റെ പൗഡറിൽ മുക്കിയിട്ട് നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. നമ്മൾ ചിക്കൻ എല്ലാം ആയിട്ടുണ്ട്, ഇത്രയൊന്നും ആവശ്യം വരത്തില്ല, പക്ഷെ നമ്മൾ ഉണ്ടാക്കി നോക്കാം. കാരണം ഇത് ഉണ്ടാക്കി വരുമ്പോൾ എല്ലാവർക്കും അറിയാം, ഉണ്ടാക്കി വരുമ്പോൾ ഇതിന് പകുതിയും എല്ലാം തിന്നുപോകും. അതുകൊണ്ട് നമുക്ക് ഇനി ഇന്ന പരിപാടി ഇന്ന് മറക്കുമായിരിക്കണം, മറക്കാം. ഇല്ല വരുന്ന പരിപാടി വരുന്നില്ലല്ലോ, മറക്കാം. ഇനി നമ്മുടെ ബണ്ണാവുന്നുണ്ട്. എന്തുണ്ടാക്കിയാലും ഏറ്റവും വൃത്തിയുടെ പണി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. ഈ പാത്രങ്ങളെല്ലാം ഇനി കഴുകണം പോലെ ഏറ്റവും വൃത്തിയുടെ പരിപാടി ഇതാണ്. ഞാൻ പോയി പാത്രങ്ങളിലൊന്ന് ഒന്ന് കഴുകി വെക്കട്ടെ, ഇല്ലേ അമ്മ കൽപ്പടിക്കും.
ഹലോ യാഗ ചൂടത്തങ്ങൻ്റെ ആകെ സെറ്റായി പോയി. നമ്മുടെ ബണ്ണായേ, പക്ഷേ ഞാൻ ഹാപ്പി അല്ല. കാരണം ബണ്ണ് ചെറുതായിട്ട് ചീറ്റിപ്പോയി, ചെറുതായിട്ട്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ മുമ്പ് ഞാൻ ഓവനിലല്ലായിരുന്നു ഉണ്ടാക്കിയത്, നമ്മൾ അവൻ്റെ സ്റ്റൗവിലായിരുന്നു ഉണ്ടാക്കിയത്. അതിതുപോലെ തന്നെയായിരുന്നു, ഇതും അതുപോലെ തന്നെ വന്നു. ഇതൊന്ന് കാണിച്ചു തരാം. ഇത് എൻ്റെ ബണ്ണ് ബ്രൗൺ ആയില്ല, വൈറ്റ് ബ്രൗൺ, വൈറ്റ് ബണ്ണ് എന്നാന്നെനിക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ അപ്പാടി ചോദിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണേ, നല്ല ഭംഗി, നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ അപ്പാടി വെച്ചപ്പോ അപ്പ പറഞ്ഞത് എഗ് വാഷ് ചെയ്യാത്തതിന്റെ ഞങ്ങൾ നമ്മുടെ ഉണ്ടാക്കിയത് എഗ്ലെസ് ആണ്. യൂട്യൂബിൽ നോക്കിയാണല്ലോ, യൂട്യൂബിൽ എഗ് ഉള്ളതൊന്നും കണ്ടില്ല. ഞാൻ നോക്കി ഇപ്പൊ നല്ലതായിട്ട് വന്നപ്പോ ഉള്ളതൊന്നും കണ്ടു, നല്ല റിവ്യൂവും നല്ല ഇതൊക്കെ ഉള്ള നോക്കിയാണ് ഉണ്ടാക്കിയത്. അടിപക്ഷ ആയിട്ടുണ്ട്, ചെറിയ ബ്രൗൺ ആയിട്ടുണ്ട്, പക്ഷെ മുകളായിട്ടില്ല. തോന്നുന്നത് എഗ് വാഷിന്റെ പ്രശ്നമാണെന്നാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം എഗ് വാഷ് നോക്കാം. കുറച്ചു കൂടുതൽ പാൽ ഒഴിച്ചിരുന്നു, അതുകൊണ്ടായിരിക്കാം. ഇത് നാല് രണ്ടാമത് സെറ്റ് ഉണ്ടാക്കി. നമുക്ക് കുറച്ച് കൂടുതൽ പാലിയാ ഒഴിച്ചിരുന്നു വൈറ്റ് ആയതുകൊണ്ട്. പക്ഷെ അതിനൊക്കെ ചെറിയൊരു ബ്രൗൺ ടിന്റ് ഉണ്ടല്ലോ. എനിക്ക് അവിടെ അപ്പൊ പറഞ്ഞ എഗ് വാഷിന്റെ പ്രോബ്ലം ആയിരിക്കും എന്നാണ്. പിന്നെ നല്ല സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ്, നല്ല നല്ല ഭംഗി, നല്ല ബം ബം ഇരിക്കുന്ന നല്ല അടിപൊളി ബണ്ണാണ്. നമ്മൾ രണ്ട് കപ്പിന് എട്ട് ബണ്ണ് കിട്ടി കേട്ടോ. നമ്മുടെ ചിക്കൻ റെഡി ആയിക്കോണേ, ചിക്കൻ കാണിച്ചാൽ അമ്മ ചിക്കൻ ഫ്രൈ ചെയ്തോണ്ടിരിക്കുന്നു, ഫ്രൈ ആയി ഞാൻ കാണിച്ചത്. അമ്മ മാറ്റി വെച്ചത്, കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം സെറ്റ് ആയി നമുക്ക് ഒന്നും കാണത്തില്ല. ആ താത്താ വന്നു ചിക്കൻ തേച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് ചിക്കൻ രണ്ടാമത് നാലാമത്തെ അഞ്ചാമത്തെ പീസായി. ഇതാണ് ചിക്കൻ വറക്കുന്ന സമയത്ത് മൊത്തം തീർന്നു പോകും. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട്, സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. രണ്ട് മയോണീസ് ഉണ്ട്, ഒരു കുറച്ച് എരിവും ചില്ലി ആൻഡ് സോർ മയോണീസും. ഇത് നമ്മുടെ നോർമൽ മയോണീസും ആണ്. സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യണം, അമ്മ കട്ട് ചെയ്യുമായിരിക്കും. സോ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് മാമൻകുട്ടിയെ കുളിപ്പിക്കാന്നാണ്. ഞാൻ എല്ലാ ദിവസവും മാമൻകുട്ടിയെ കുളിപ്പിക്കുന്നത്. മാമൻകുട്ടിയെ ഞാനോ കുളിപ്പിച്ചേ, കഴിക്കാൻ പോറായില്ല, അവിടെ നിൽക്കേ. പാൻറ്റി കാണിച്ചു കൊടുത്തേ, ഉണീച്ച് വെച്ചാന്ന് പറ ആ അമ്മ ഉണീച്ച് കൊടുത്ത് വെച്ചതാ. പഴയ ഉടുപ്പ അത് തോന്നോടാ. കുളിച്ചിരിക്കാം ഉണ്ണി, ഞാൻ കുളിച്ചു, ഞാനും പോയി കുളിച്ചിട്ട് വരാവേ. ഹലോ, ഞാൻ കുളിച്ചു കഴിഞ്ഞു, നമുക്കിത് കഴിക്കാൻ പോകുന്നു. ഒരു സ്പെഷ്യൽ ബർഗർ റെഡിയാണ്, സെറ്റാണ്. നമുക്കിത് കഴിച്ചാൽ മാത്രം മതി, എന്നെ കാണാത്ത. സോ നമ്മുടെ ബർഗർ സെറ്റപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ആർക്കല്ലേ ലോക്ക്ഡൌണിലൊക്കെ ഒരു ബർഗർ കഴിക്കാൻ തോന്നാത്തത്? അപ്പം പുറത്തുപോയി കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയൊക്കെ തട്ടിക്കൂടി വീട്ടിലുണ്ടാക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പോകാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ബ്രൗൺ ബ്രെഡ് ബ്രൗൺ ആയില്ലെങ്കിലും വൺ ടേസ്റ്റ് ആയിരുന്നു. സോ ഞാൻ ഒരു ബണ്ണ് എടുത്തു, അത് നടുക്കുന്നൊന്ന് കട്ട് ചെയ്തു, പിന്നെ കുറച്ച് നോർമൽ മയോണീസ് ഒഴിച്ചു. മയോണീസ് കുറച്ച് വേണം തിക്ക് ആകാമായിരുന്നു, പക്ഷെ ഇവിടെ എല്ലാവർക്കും തിക്ക് ആകുന്നൊക്കെ കുറച്ച് ലൂസാണ്, അതുകൊണ്ട് പെരുപ്പും ലൂസായിട്ട് ഉണ്ടാകും. പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ലെയർ ചെയ്തു, പിന്നെ ചിക്കൻ്റെ പീസ് വെച്ചു, പിന്നെ കുറച്ച് ചില്ലി മയോണീസ് മുകളിൽ ഒഴിച്ചു, കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു. കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിരുന്നു. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. കുഷ്വം വെച്ചു, കുഷ്വം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇനി കിടക്കാൻ പോവാണ് പരിപാടി ഒന്നും ഇല്ല. ഞങ്ങൾ ഡിന്നർ ഒന്നും കഴിക്കുന്നില്ല. ഇപ്പൊ ഞാൻ കഴിച്ചു, എനിക്ക് ബ്രേക്ക് ഉള്ളതുകൊണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും അടിപൊളി. ബിരിയാണിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മിച്ചം, പിന്നെ ചൂടാക്കി എടുക്കുന്നതാ. ഇന്ന് ഉണ്ടാക്കിയതല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ്. ബിരിയാണി ഉണ്ട്, മതി 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 മതി, ബാക്കി തന്നെ പറയാം. അപ്പൊ ഞങ്ങൾ കിടക്കാൻ പോവാണ്, ഉടനെ കുറച്ച് ഫോണെ കുത്തിട്ട് കിടക്കത്തുള്ളൂ. പിന്നെന്നാ, എല്ലാരും സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കും. ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കും, ഉറക്കത്തോട്ടും പോകാൻ പാടില്ല അല്ലേ. ആ കൊറോണയാണ്, ആരും ഉറക്കത്തോട്ടും പോകരുത്, എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കണം. ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല എൻജോയ്, നല്ല അടിപൊളിയായിട്ട് വീട്ടിലിരിക്കുക. നിങ്ങളെ സ്വന്തമായിട്ട് ആ നാല് ക്ലാസ്സും കൂടി ഞങ്ങൾക്കൊട്ടും ട്രോളല്ലേ. പഠിക്കുന്നുണ്ടോ? ഇല്ല, ഇവിടെ ഒന്നും പഠിക്കുന്നില്ല കേട്ടോ. ചുമ്മാ ഞങ്ങളെ ഭരണം അറിയത്തില്ല, വൺ ടു ത്രീ അറിയത്തില്ല, പിന്നെ എന്നാ ഒന്നും അറിയത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും സേഫ് ആയി വീട്ടിലിരിക്കാം, ഹാപ്പി ആയിട്ട് ഇരിക്കാം. ഹാപ്പി ആനിവേഴ്സറി. ബൈ ബൈ. ബൈ ബൈ.